മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും സാധാരണക്കാരെ ബാധിക്കുന്ന കുറച്ച് പ്രധാന പൊതു അറിയിപ്പുകളും അതോടൊപ്പം തന്നെ ക്ഷേമ പദ്ധതി അറിയിപ്പുകളും വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, 2023 നവംബർ മാസത്തെ റേഷൻ വിതരണം റേഷൻ കടകൾ വഴി ആരംഭിച്ചിരിക്കുന്നു. 3ാം തീയതി മുതലാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത്. മണ്ണെണ്ണ വാങ്ങാത്തവർക്ക് ത്രൈമാസ മണ്ണെണ്ണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ തുടങ്ങിയ 3 മാസങ്ങളിലെ മണ്ണെണ്ണ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൈദ്യുതീകരിച്ച വീടുകൾക്ക് 6 ലിറ്ററും വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് 6 ലിറ്ററും മണ്ണെണ്ണയും മുൻഗണന റേഷൻ കാർഡ് ആണെങ്കിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ BPL, AY, APL, നീല, വെള്ള റേഷൻ കാർഡുകൾക്കുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണവും സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സപ്ലൈകോ വഴി നിലവിൽ ലഭ്യമാകുന്ന സബ്സിഡി സാധനങ്ങളുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് റേഷൻ കാർഡുകൾ ഹാജരാക്കണം. ബയോമെട്രിക് ഒതന്റിക്കേഷൻ വഴിയാണ് വിജയകരമായിട്ട് ഇത് പൂർത്തിയായി കഴിഞ്ഞാലാണ് റേഷൻ വാങ്ങാൻ സാധിക്കുന്നത്. റേഷൻ വിതരണത്തിൽ എന്തെങ്കിലും പരാജയപ്പെടുന്ന പക്ഷം ഫോണിലേക്ക് OTP വരുന്ന സംവിധാനമുണ്ട്. അതുകൊണ്ട് നമ്മളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ കൂടി കയ്യിൽ കരുതുന്നതിന് എല്ലാവരും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് വോട്ടർ ഐ ഡി കാർഡുകൾ എടുക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. അടുത്തുള്ള BLO മാർ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ നമുക്ക് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരുടെ വിവരങ്ങൾ ചേർക്കുന്നതിന് നിലവിലുള്ള പേരിലോ അല്ലെങ്കിൽ മേൽവിലാസത്തിലോ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി, ഇതോടൊപ്പം തന്നെ ആധാർ കാർഡുകൾ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പുണ്ടായിരുന്നു. ഇത്തരത്തിൽ ലിങ്ക് ചെയ്യാനുള്ളവർ ഇത് ലിങ്ക് ചെയ്യുന്നതിനും ഓൺലൈൻ സർവീസ് സെന്ററിനെ സമീപിച്ചാൽ മതിയാകും. 18 വയസ്സ് ആകാറായവരും അതോടൊപ്പം തന്നെ പൂർത്തിയായവരെയും സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായിട്ട് തന്നെ ഈ ID കാർഡിന് വേണ്ടി അപേക്ഷ വയ്ക്കേണ്ടതാണ്. ഏറ്റവും വലിയൊരു തിരിച്ചറിയൽ രേഖയായിട്ട് ID കാർഡുകൾ കൂടി പരിഗണിക്കുന്ന സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ ഒരു രേഖയുടെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അപേക്ഷയ്ക്ക് കൃത്യമായിട്ട് ഐഡന്റിറ്റി പ്രൂഫായിട്ട് അല്ലെങ്കിൽ വാലിഡ് രേഖകളായിട്ട് ആധാറിനോടൊപ്പം തന്നെ ഈ തിരിച്ചറിയൽ രേഖയൊക്കെ സമർപ്പിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാർഡുകൾ അപേക്ഷ വയ്ക്കുന്നതിന് ഒട്ടും വൈകിക്കാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിൽ വോട്ടർ ID കാർഡുമായിട്ട് ബന്ധപ്പെട്ട തിരുത്തൽ സേവനങ്ങൾ, അതോടൊപ്പം തന്നെ അപേക്ഷകളുടെ പുതുക്കൽ പോലെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പേര് ചേർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സാധ്യമാണ്. 3ാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് വീണ്ടും ഇരട്ടടിയായിട്ട് വൈദ്യുതി ചാർജിന്റെ വർധനവ് ഏർപ്പെടുത്തി. യൂണിറ്റിന് 20 പൈസയോളം ഒരു വർധനവാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. റെഗുലേറ്ററി കമ്മീഷൻ സർക്കാരിനെ അറിയിച്ചത് 40 പൈസയുടെ ഒരു വർധനമായിരുന്നു. എങ്കിലും 20 പൈസ എന്ന നിരക്കിലായിരിക്കും ഇനി വർധനമുണ്ടാവുക. 40 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപയോക്താക്കൾക്ക് ഈ നിരക്ക് ബാധകമാവില്ല. എന്നാൽ 100 യൂണിറ്റൊക്കെ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 20% ഒരു വർധനവിന്റെ ഒരു സ്കെയില് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. ഇനി അതുമാത്രമല്ല, എല്ലാ വർഷങ്ങളിലും നിശ്ചിത സമയത്ത് കാലാകാലങ്ങളിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കുന്ന നിരക്കിന് ആനുപാതികമായിട്ട് തന്നെ എല്ലാ വർഷവും ഇനി അടിക്കടി വൈദ്യുതി നിരക്ക് ഉയരുമെന്ന് ഏറ്റവും പുതിയ അറിയിപ്പ് കൂടി ഈ സമയത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇതോടൊപ്പം തന്നെ വെള്ളക്കരം കൂടി കൂട്ടുന്നതിന് വേണ്ടി നിർണായക തീരുമാനമെടുത്തിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടിയാണിത്. 2021 ഏപ്രിൽ മാസം മുതൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാനുസരണം വെള്ളക്കരം നിശ്ചിത സമയത്ത് കൃത്യമായിട്ട് വർദ്ധിപ്പിക്കാറുണ്ട്. ഏറ്റവും ഒടുവിലായിട്ടുള്ള വർധനവിന്റെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് വരുന്നതനുസരിച്ച് 2024 ഏപ്രിൽ മാസം 1ാം തീയതി മുതലായിരിക്കും 5% ലിറ്ററിന് വർധനവ് ഏർപ്പെടുത്തുക. എന്നാൽ ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഫെബ്രുവരി മാസത്തോടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വാട്ടർ അതോറിറ്റിയുടെ നിർണായക ശുപാർശ സംസ്ഥാന സർക്കാരിനൊക്കെ സമർപ്പിക്കുന്നത് ഫെബ്രുവരി മാസത്തിലാകും. ഏപ്രിൽ മാസത്തോടെയായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക. അതുമാത്രമല്ല, കേന്ദ്ര ഫണ്ട് കൂടുതലായിട്ട് അതായത് കടമെടുപ്പ് പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂട്ടി നൽകണമെങ്കിൽ ഇത്തരത്തിൽ വിവിധ അടിസ്ഥാന സേവനങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങളെല്ലാം തന്നെ നിശ്ചിത നിരക്ക് വീതം വർഷാവർഷങ്ങളിൽ വർദ്ധിപ്പിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അത് സംസ്ഥാന സർക്കാർ അംഗീകരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇനി വർഷാവർഷങ്ങളിൽ ഇത്തരത്തിൽ വെള്ളക്കരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലവിൽ യൂണിറ്റിന് നിശ്ചിത തുക വീതം അതല്ലെങ്കിൽ ലിറ്ററിന് നിശ്ചിത തുക വീതം വർദ്ധിപ്പിക്കുന്നത്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് വിവിധ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിലേക്കുള്ള അപേക്ഷകൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ആരംഭിച്ചു. പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക്, മെറിറ്റ് മീൻസ് സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് തുലാവർഷം ശക്തിയാർജിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതാത് ജില്ലകളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസ് അല്ലെങ്കിൽ കൃത്യമായിട്ട് കാലാവസ്ഥാ വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകൾ മനസ്സിലാക്കി വെക്കുക. അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.